അപ്പോ ഹരേ കൃഷ്ണ വൺസ് അഗൈൻ ലളിതമായ ഭഗവത്ഗീത സെഷൻ ടുവിലേക്ക് സ്വാഗതം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ക്ലാസിന്റെ ഒരു മൂഡിൽക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഐസ് ബ്രേക്കർ വെച്ച് തുടങ്ങാം സന്തോഷകരമായ മാനസികാവസ്ഥയിലേക്ക് മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും എന്നാണ് ചോദ്യം സന്തോഷകരമായ മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ജനറൽ ആയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് പറയാം നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം സന്തോഷകരമായ മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും പുസ്തകം വായിച്ചു പുസ്തകം വായിക്കും ഓക്കെ വെരി ഗുഡ് വേറെ ആരെങ്കിലും വേറെ വല്ല റെസ്പോൺസസ് ഉണ്ടോ ചാറ്റ് ബോക്സിലും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാതെ പറയണമെന്നുണ്ടെങ്കിൽ ബോക്സിലും ടൈപ്പ് ചെയ്ത് ഇടാം പൊതുവേ നമ്മൾ കാണാറുള്ളത് സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്താ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ചിലവർ പറയും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് പോവും നല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആ ഹേമ ഭാഗ്യനാഥ് സെസ് വിൽ ലിസൺ ടു മ്യൂസിക് അതെ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാട്ടൊക്കെ കേട്ടൊന്ന് വരും അല്ലെങ്കിൽ ഷീബ മാതാജി പറഞ്ഞ പോലെ പുസ്തകം വായിച്ചു എന്ന് വരും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വല്ല സിനിമകളാണ് എങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാപ്പി നമുക്ക് ഹാപ്പിനെസ് തരണ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ ആർക്കെങ്കിലും കിട്ടി എന്ന് വെക്കുക അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ് അപ്പൊ ഹു അവർ ഗോട്ട് പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടിയ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതിനുവേണ്ടി അയാൾ ചിലപ്പോൾ ഫാമിലിയെ ട്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ അയാളുടെ കൊലീഗ്സിനെ ട്രീറ്റ് ചെയ്യും അങ്ങനെ സന്തോഷകരമായിരിക്കുമ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് സോ ദിസ് ഇസ് ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കർ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു സെഷനിന്റെ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ചോദിച്ചത് സോ താങ്ക് യു ചില ഐഡിയാസ് ഷെയർ ചെയ്തതിന് നീ അടുത്ത സ്ലൈഡിലേക്ക് പോവാം സോ നമുക്ക് ഒരു ചെറിയ റീക്യാപ്പ് ഒരു സംഗ്രഹം ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിലത്തെ എന്താ നമ്മൾ ബ്രീഫായിട്ട് കണ്ടത് എന്നൊന്ന് കാണാം ഭഗവത്ഗീത ആത്മീയത പഠിപ്പിക്കുന്നു ഭഗവത്ഗീത എന്ന ഒരു മഹത് ഗ്രന്ഥം അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ നമുക്ക് തരണ ഒരു സന്ദേശം ഏറ്റവും മഹത്വപൂർണമായൊരു സന്ദേശം എന്താണ് ഉള്ളത് നമ്മൾ ഇന്നലെ ഇന്നലത്തെ സെഷനിൽ കണ്ടിരുന്നു ആത്മീയമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഭഗവത്ഗീത നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മളെ സഹായിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അതോടൊപ്പം ജീവഗണം ആത്മീയമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് നമ്മുടെ സോൾ നമ്മുടെ ജീവശക്തി അത് ആത്മീയമാണ് നമ്മൾ ഈ ദേഹമല്ല മറിച്ച് നമ്മൾ ഈ നമ്മളൊരു എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മൾ എത്തണതാണ് ശരിക്കും ശരിക്കുമുള്ള ഒരു ബുദ്ധി എന്ന് കാണിച്ചു തന്നത് ഭഗവത്ഗീതയിലൂടെയാണ് പിന്നെ ഭൗതികവും ആത്മീയവുമായുള്ള ധാരണ നമ്മൾ ഇന്നലെ ചില ഉദാഹരണങ്ങൾ കണ്ടു ഭൗതിക ഭൗതിക ഭൗതികഴ്ചപ്പാടിലൂടെ കാണുമ്പോഴും ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഭൗതികമായ വസ്തുക്കൾ ശാശ്വതമല്ല താൽക്കാലികമാണ് അശാശ്വതമാണ് എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കി അതിനൊരു ഒരു ലൈഫ് ടൈം ഉണ്ട് തുടക്കം മുതൽ അവസാനം വരെ അതുപോലെ ആത്മീയമായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ നമ്മൾ കാണുന്നെന്ന് വെച്ചാൽ ആത്മാവ് എന്നുള്ള ഒരു ശക്തി അത് ശാശ്വതമാണ് മാത്രമല്ല ഈ നമ്മളെല്ലാവരും ഓരോ ജീവജന്തുക്കളിലും ആത്മാവുണ്ട് അത് പരമാത്മാവിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ആത്മാവ് അപ്പൊ നമ്മളൊക്കെ ഭഗവാന്റെ ഓരോ പാർട്സ് ആൻഡ് പാർസൽസ് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി നാം നമ്മുടെ ആത്മാവിന് പോഷണം നൽകുന്ന സമയമാണിത് നമ്മളിപ്പോ ഇന്നലെ വൈകുന്നേരം ഏഴേകാല് മുതൽ ഓൾമോസ്റ്റ് ഒരു ഒമ്പത് ഒമ്പതേകാലു വരെ ഈ ക്ലാസ് നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്തു നമ്മൾ ഭഗവത്ഗീതയെ പറ്റി കുറെ കേട്ടു ചില ശ്ലോകങ്ങൾ വായിച്ചു നാമജപം കുറച്ചൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ആത്മാവിന് പോ എന്താ പറയാ ഒരു പോഷണം നൽകുകയാണ് ആ സമയത്ത് നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ദേഹത്തിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി നല്ല പോഷകാഹാരം കഴിക്കും ഇപ്പോ എന്താ പറയുക ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യും നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ നമുക്ക് എനർജി വേണം ആ അപ്പോൾ എനർജിക്ക് വേണ്ടി നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും നല്ല ആഹാരം കഴിക്കും അതേപോലെയാണ് ആത്മാവിനും അതുപോലെ പോഷണം ആവശ്യമാണ് ആ പോഷണമാണ് ഈ ഭഗവത്ഗീതയോ ഭാഗവതം ഭാഗവതം പോലത്തെ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കണത് അല്ലെങ്കിൽ നാമജപം ചെയ്യണത് അല്ലെങ്കിൽ സങ്കീർത്തനം ചെയ്യണത് അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളെ പറ്റി വായിക്കണതും കേൾക്കുന്നതും ഇതൊക്കെയാണ് നമ്മുടെ ആത്മാവിന് പോഷണം നൽകണത് അല്ലെങ്കിൽ വേറെ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് ഭഗവാന്റെ ലീലകളോ ഇങ്ങനത്തെ ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് പോഷണം കിട്ടണത് സോ നാം നമ്മുടെ ആത്മാവിന് പോഷണം നൽകുന്ന സമയമാണിത് അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ചിന്താവിഷയം അല്ലെങ്കിൽ ഇന്നത്തെ വിഷയം എന്താണ് ആരാണ് ദൈവം ആരാണ് ദൈവം ഹൂസ് ഗോഡ് വാട്ട് ഈസ് ഗോഡ്സ് ഐഡന്റിറ്റി ഭഗവാന്റെ ഐഡന്റിറ്റി എന്താണ് ദൈവത്തിന്റെ ഐഡന്റിറ്റി എന്താണ് ആരാണ് ദൈവം നമുക്ക് എല്ലാവർക്കും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ പലതരം ചോദ്യങ്ങളാണ് ഉദിക്കാറുള്ളത് ആ ദൈവമുണ്ടോ അഥവാ എന്താണ് നല്ല നല്ല ആൾക്കാർക്ക് എങ്ങനെയാണ് ചീത്ത കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ അതിലൊരു ചോദ്യമായിരുന്നു ദൈവമുണ്ടോ ആരാണ് ദൈവം ഒരു പല മതങ്ങള് ഉള്ളപ്പോഴെന്തിനാണ് ഒരു ദൈവം എന്നുള്ള ഒരു ആശയം വരുന്നത് അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ഇന്നെല്ലാം നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വിഷയമാണ് ആരാണ് ദൈവം ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് ദൈവം ദൈവമായുള്ള നമ്മുടെ ശാശ്വത ബന്ധം എന്താണ് ഇത് ഇതാണ് രണ്ടാമത്തെ ചോദ്യം ദൈവമായുള്ള നമ്മുടെ ശാശ്വത ബന്ധം എന്താണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം പരമമായ പ്രതിഭയെ കണ്ടെത്തുക ഈ നിഗൂഢമായ പ്രപഞ്ചത്തിന്റെ പിന്നിലെ സൂത്രധാരൻ അതാരാണ് ഇത്രയും കോംപ്ലക്സ് ആയ കോംപ്ലിക്കേറ്റഡ് ആയ ഈ പ്രകൃതി ഈ നേച്ചർ ഈ ഭൂമി അഥവാ ഈ സോളാർ സിസ്റ്റം ഈ മൊത്തം യൂണിവേഴ്സ് ഇത് ഡിസൈൻ ചെയ്ത ആളാരാണ് ഇത്രയും എന്താ പറയാ നിഗൂഢ നിഗൂഢത നിറഞ്ഞ ഒരു പ്രകൃതിയാണ് നമുക്ക് ചുറ്റുമുള്ളത് നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ പലതും നമ്മൾ ഇത്രയും ഹ്യൂമൻസ് ഹ്യൂമൻ ലൈഫ് തുടങ്ങിയ ഇത്രയും വർഷങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ വല്ല എന്താ പറയുക വല്ല ഇൻവെൻഷൻസ് ആയിരിക്കാം ഇപ്പോൾ ബൾബ് പോലത്തെ ഒരു ഇൻവെൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊബൈലോ പോലത്തെ വല്ല ഇൻവെൻഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വല്ല ഡിസ്കവറീസ് ആയിരിക്കാം ചില ആൾക്കാർ ആദ്യമായിട്ട് കാണുന്ന ചില സ്ഥലങ്ങളായിരിക്കാം കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച പോലത്തെ ഒരു ഡിസ്കവറി ആയിരിക്കാം എന്നിട്ടും നമുക്ക് മനസ്സിലാവാത്ത എത്രത്തോളം കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും നമുക്ക് നമുക്ക് എന്താണ് എന്താ പറയുക ഇപ്പൊ ഉദാഹരണത്തിന് വായു നമുക്കറിയാം വായു നമുക്ക് കാണാൻ പറ്റില്ല നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്കത് ശ്വസിക്കാൻ പറ്റും പക്ഷെ അതിനൊരു എന്താ എന്താ പറയുക ഒരു സട്ടിൽ ബോഡി അങ്ങനെ നമുക്കത് കാണാൻ പറ്റാത്തൊരു വസ്തുവാണ് അപ്പൊ അതെന്താ അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് ഇനിയും പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് വാട്ടർ ഇതുവരെ സയൻറ്റിസ്റ്റ് വെള്ളത്തിന്റെ സ്വാദ് എന്താണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോ താഴത്തെ ഈ ഒരു ചെറിയ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് കാണാം അവിടെ മുകളിൽ ടെൻ ടു ദ പവർ മൈനസ് ട്വൽവ് മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് മറ്റേ എക്സ്ട്രീമെന്റിൽ ടെൻ ടു ദ പവർ തേർട്ടി മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സയൻസ് മെറ്റീരിയൽ സയൻസ് ഭൗതിക സയൻസ് നമുക്ക് പഠിക്കാം ഇപ്പോൾ ടെൻ ടു ദ പവർ മൈനസ് ട്വൽവ് മീറ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സൈസാണ് നമുക്ക് നമ്മുടെ ഈ നേക്കഡായി വെച്ചിട്ട് കാണാൻ പറ്റാത്ത ഒരു സൈസാണ് ടെൻ ടു ദ പവർ മൈനസ് ട്വൽവ് മീറ്റർ മൈക്രോസ്കോപ്പിക് ലെവൽ പോലും അല്ല അതിനെക്കാട്ടിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചില മൈക്രോസ്കോപ്പ്സ് ആണ് ടെൻ ടു ദ പവർ മൈനസ് ട്വൽവ് മീറ്ററിലുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി സയന്റിസ്റ്റ് യൂസ് ചെയ്യണത് ഫോർ എക്സാമ്പിൾ ഡി എൻ എ അവിടെ ലാസ്റ്റിൽ കാണാം ഒരു ഡി എൻ എ സ്പ്രാൻഡ് അവിടെ കാണാം കാണാനുണ്ട് ഡി എൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ ജെനറ്റിക്സിൽ നമ്മളെ നമ്മുടെ ഈ ജീൻ ഡിസൈഡ് ചെയ്യണം ഇപ്പം നമ്മുടെ ഈ ഇന്ത്യൻസിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ ഇന്ത്യൻസിന്റെ ഒരു ജനറ്റിക് പോൾ ഉണ്ട് ആ അപ്പോൾ ആ ജെനറ്റിക് പോൾ ഡിസൈഡ് ചെയ്യണ ഒരു രാസവസ്തുവാണ് ഡി എൻ എ അപ്പൊ അതിൻ്റെ സൈസ് ഇത്രയും ചെറുതാണ് നമ്മുടെ ഈ ഒരു ഫുൾ എന്താ പറയുക ബോഡിലി ഐഡന്റിറ്റി ഡിസൈഡ് ചെയ്യണ ഒരു സംഭവമാണ് ഡി എൻ എ ദാറ്റ് ഇസ് സോ സ്മോൾ ടെൻ ടു ദ പവർ മൈനസ് ട്വൽവ് അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ ജസ്റ്റ് സൈഡിലാണ് ആറ്റം ആറ്റം കഴിഞ്ഞിട്ട് അതിന് ആറ്റം ഇസ് സ്ലൈറ്റ്ലി ബിഗർ ദൻ ഡി എൻ എ ഡി എൻ എക്കാട്ടിലും കുറച്ചും കൂടി വലുതാണ് ആറ്റം കഴിഞ്ഞിട്ട് മോളിക്യൂൾ കുറേ മോളിക്യൂൾസ് കൂടി ചേരുമ്പോൾ സോറി കുറേ ആറ്റംസ് കൂടി ചേർ ചേരുമ്പോഴാണ് ഒരു മോളിക്യൂൾ ആവുന്നത് മോളിക്യൂൾ പോലും നമുക്ക് നമ്മുടെ ഈ നേക്കഡായി വെച്ചിട്ട് കാണാൻ പറ്റില്ല മോളിക്യൂൾസ് ഒക്കെ ചേർന്നിട്ടാണ് ചില ബോഡി സെൽസ് ആവണത് നമ്മുടെ ദേഹത്തിൽ കുറേ ഹ്യൂമൻ ബോഡി സെൽസ് ഉണ്ട് അത് നമുക്ക് നമ്മുടെ നേക്കഡായി വെച്ചിട്ട് കാണാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാണുന്നതാണ് എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ് ഒരു ഗർഭപാത്രത്തിൽ കടക്കണ ഫീറ്റസ് ആണ് അടുത്ത ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും ഈ ബോഡി സെൽസ് ഒക്കെ ചേർന്നിട്ടാണ് ഒരു ഫീറ്റസ് ആയി മാറുന്നത് ഈ ഫീറ്റസ് അവസാനം ഒരു ശിശുവായിട്ട് അത് ഈ ഭൂമിയിൽ അത് ജനിച്ചു കഴിഞ്ഞ് ആ ചെറിയ കുട്ടി എന്താ പറയുക കുട്ടിക്കാലമൊക്കെ കടന്ന് കൗമാരത്തിലേക്ക് വന്ന് പിന്നെ ഒരു ഫാമിലിയൊക്കെ ആയി അവർക്ക് കുട്ടികളാവുന്നു പിന്നെ ആ അയാൾക്ക് ഓരോ എന്താ പറയുക അസുഖങ്ങളും വ്യാധികളുമൊക്കെ വന്ന് പിന്നെ അവസാനം അയാളും ഒരു ഹി ബിക്കംസ് ആൻ ഓൾഡ് മാൻ വാർദ്ധക്യത്തിലേക്ക് ആയിട്ട് പിന്നെ അയാളുടെ ബോഡി അവസാനം യൂസ്ലെസ് ആയിട്ട് മാറി അയാൾ മരിക്കുകയാണ് അപ്പം ആ ബോഡി നമുക്ക് എല്ലാവർക്കും കാണാം പക്ഷേ ഈ ബോഡിയെ ബോഡിയെക്കാട്ടിലും ഒരു സംഭവമാണ് നമ്മുടെ ഭൂമി ഈ വലു നമുക്ക് വലുതായി തോന്നുന്ന ഈ ഭൂമി തന്നെ ഭൂമിയിൽ തന്നെ നമ്മളൊരു ചെറിയ ഒരു അണുപോലത്തെ ഒരു സാധനമാണ് ഓരോ മനുഷ്യന്മാരും വേറെ ചില എന്ത് ജീവനുള്ള എന്താണെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഈ ഭൂമിയെക്കാട്ടിലും വലുതെന്താണ് ഈ സോളാർ സിസ്റ്റം ഭൂമിയെക്കാട്ടിലും വലുതാണ് സൂര്യൻ ആ സൂര്യന് ചുറ്റും എത്രയോ ഈ ഇങ്ങനത്തെ പ്ലാനറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചു അതിന്റെ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോളാർ സിസ്റ്റം ആ ഭൂമിയെക്കാട്ടിലും വലുതായ പ്ലാനറ്റ്സ് ഉണ്ട് ജൂപ്പിറ്റർ ആണ് ജൂപ്പിറ്റർ ഉണ്ട് അങ്ങനത്തെ ഭൂമിയെക്കാട്ടിലും വലിയ പ്ലാനറ്റ്സ് ഉണ്ട് അപ്പോൾ സോളാർ സിസ്റ്റത്തിനെക്കാട്ടിലും എന്താ വലുത് ഈ മിൽക്കി വേ ഗാലക്സി ആ മിൽക്കി വേ ഗാലക്സിയെക്കാട്ടിലും വലുതെന്താ വേറെ ചില ഗാലക്സീസ് ഉണ്ട് അതിങ്ങനെ ഒരു എന്റില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിന്റെ സൈസ് ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ നമുക്കറിയാം ഒന്നും എന്താ പറയാ അല്ല ആരും ചില കെമിക്കൽസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ ആരും ചില കെമിക്കൽസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്ലാനറ്റ് അല്ല ഈ ഭൂമി അതുപോലെ ഈ സൂര്യൻ അങ്ങനത്തെ ഒരു വസ്തുവല്ല നമ്മൾ ഉണ്ടാക്കിയ ഒരു വസ്തുവല്ല അപ്പൊ ഇങ്ങനെ ഒരു ഡിസൈൻ ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു എന്താ ഒരു സയൻസ് ഉണ്ടാവണം അതിന്റെ ആ സയൻസ് കണ്ടുപിടിച്ച ഒരു സയൻ സയൻറ്റിസ്റ്റ് ഉണ്ടാവണം ആ സൂത്രധാരൻ ആരാണ് അത് നമ്മൾ കണ്ടെത്തണം അതാണ് നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത്രയും നമ്മൾ ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ഉണ്ടാക്കുന്ന മിക്ക സാധനങ്ങൾക്കും പിന്നാലെ ഒരു ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ ഇത്രയും കോംപ്ലക്സ് ആയുള്ള ഈ പ്രകൃതിക്ക് പിന്നാലെയും ഒരു ഡിസൈൻ ഉണ്ട് അത് ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനറും ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ലോജിക്കലായിട്ട് പറയുമ്പോൾ ഉള്ള ഒരു ആർഗ്യുമെന്റ് സോ നമ്മൾ പിന്നെ അങ്ങനെ വിചാരിക്കുമ്പോൾ വിൻ റിയലൈസ് നമുക്ക് പിന്നെ ഒരു റിയലൈസേഷൻ കിട്ടും ഈ ഡിസൈനർ ചിലപ്പോൾ ഭഗവാൻ ആയിരിക്കും സോ ഹൂസ് ഗോഡ് ഈസ് ദ ഡിസൈനർ ഓഫ് ദ കംപ്ലീറ്റ് യൂണിവേഴ്സ് ഈ മൊത്തം ജീവജാലങ്ങളും ഈ പ്രകൃതിയും എല്ലാം ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനറാണ് ഭഗവാൻ എന്ന് നമുക്ക് പറയാം ആരാണ് ദൈവം ഹൂസ് ഗോഡ് ഈസ് ദ ഡിസൈനർ എല്ലാം ഡിസൈൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഭഗവാൻ അപ്പൊ ആരാണി അപ്പൊ അടുത്ത് അതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുക ആരാണ് ഈ മനോഹരവും ആകർഷണീയവുമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഈ നമ്മളൊരു ഫാക്ടറി നടത്തുമ്പോൾ തന്നെ അതിന് അതിനെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരുണ്ട് ഒരു വലിയ ടീം തന്നെയാണ് ഇപ്പോൾ ഫ്ലോർമാൻ മുതൽ ആ ഫാക്ടറി മാനേജർ വരെ എത്രയോ ആൾക്കാർ ആ ഒരു ഫാക്ടറിയുടെ ഒരു ഫംഗ്ഷനിങ്ങിന് പിന്നാലെ ഒരു വലിയ ടീം തന്നെ ഉണ്ടാവും നമുക്കറിയാം അപ്പോൾ ആ ഫാക്ടറിയിൽ ഈ ഒരു എന്താ പറയുക ഒരു കാർ ഉണ്ടാക്കണ ഫാക്ടറിയിൽ തന്നെ ഒരു സിംഗിൾ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ തന്നെ ഇത്രയും ആൾക്കാരുള്ളപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ ആരാണ് അത് പരിപാലിക്കുന്നത് ആരാണ് അത് സൃഷ്ടിക്കുന്നത് അത് അതിനൊരു നാച്ചുറൽ പ്രോസസ് ഉണ്ട് പക്ഷെ ആ നാച്ചുറൽ പ്രോസസ് അത് ഡിസൈൻ ചെയ്തതാരാണ് അത് അത് ആയിട്ട് നടക്കാൻ ഉള്ള ഒരു അത് 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 മാനേജ് ചെയ്യണതാരാണ് ഇപ്പോ സൂര്യൻ ഈസ്റ്റിൽ ഉദിക്കണതും വെസ്റ്റിൽ അസ്തമിക്കണതും അത് ഒരിക്കലും മാറാറില്ല ഒരിക്കലും അത് അതിന്റെ ഒരു ആ ഒരു ചിട്ട മാറി മാറിയിട്ടില്ല ഇതുവരെ മാറിയിട്ടില്ല ഇനി വരാൻ പോണ കാലത്തും അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു സത്യമാണ് അപ്പം അങ്ങനത്തെ ഒരു ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്യണത് അത് പരിപാലിക്കുന്നത് ആരാണ് ആരാണ് അങ്ങനെ ചെയ്യണത് അപ്പോ ഭഗവത്ഗീത പറയണത് ഇതിനെല്ലാത്തിനും കാരണം ഭഗവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ലോർഡ് ശ്രീകൃഷ്ണ ദ കോസ് ഓഫ് ഓൾ കോസസ് എല്ലാ കാരണങ്ങൾക്കും ഏക കാരണം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ഇസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡിൻ ഏറ്റവും സുപ്രീം പരമം ആയ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്പോ നമുക്ക് ബേസിസ് ആയിട്ട് നോക്കാൻ പറ്റുന്നത് ശാസ്ത്രങ്ങളാണ് അപ്പോൾ ശാസ്ത്രങ്ങളിൽ ശാസ്ത്രങ്ങളിൽ ചില കൊട്ടേഷൻസ് ഉണ്ട് ശ്രീകൃഷ്ണനാണ് സ്വയം ഭഗവാൻ എന്ന് പറയുന്ന ചില കൊട്ടേഷൻസ് ഉണ്ട് അതാണ് നമുക്കിവിടെ കാണാൻ പറ്റും ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം ശ്രീ ബ്രഹ്മ സംഹിത ബ്രഹ്മ സംഹിത എന്ന് പറയുന്നത് ഒരു മഹത് ഗ്രന്ഥാണ് അത് ബ്രഹ്മാവ് സ്വയം ഭഗവാനെ പറ്റി പുകഴ്ത്തണതും ഭഗവാന്റെ ക്വാളിറ്റീസിനെ പറ്റി പറയണ ഒരു പ്രാർത്ഥനയാണ് ബ്രഹ്മ സംഹിത അത് നമുക്കെല്ലാവർക്കും അറിയാം ബ്രഹ്മാവാണ് എല്ലാത്തിൻ്റെയും എല്ലാം ഈ ഭൗതിക എന്താ പറയുക ഈ പ്രകൃതിയും ഭൗതിക വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കണ ഒരു ഡ്യൂട്ടി ബ്രഹ്മാവിനാണ് ബ്രഹ്മാവാണ് സൃഷ്ടാവ് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ശാസ്ത്രങ്ങളിലും വായിച്ചിട്ടുണ്ട് പക്ഷെ ഈ ബ്രഹ്മാവിന് ഈ ഇതൊക്കെ സൃഷ്ടിക്കാനുള്ള എന്താ പറയുക ആ ജ്ഞാനം കിട്ടിയത് ഭഗവാനിൽ ഭഗവാനിൻ്റെ ഭഗവാന്റെ കൃപയോ കൃപയോടെയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഉള്ളൊരു ജ്ഞാനം കിട്ടിയത് അത് ഭാഗവതത്തിൽ നല്ല രീതിയിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ ഇപ്പോൾ ബ്രഹ്മാവ് നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവ് ഉണ്ടായത് ഭഗവാന്റെ പൂക്കളിൽ നിന്ന് ഉദിച്ച ആ ഒരു ലോട്ടസ് ഫ്ലവർ എന്നായിരുന്നു അപ്പൊ ബ്രഹ്മാവ് ഏ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മാവിനെ അറിയില്ല ചുറ്റും എന്താ പറയുക അന്ധകാരമായിരുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ല ബ്രഹ്മാവിനെ അറിയില്ല എന്താ ഞാൻ ആരാണ് ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കണത് ഒന്നും ബ്രഹ്മാവിന് ഒരു ഒരു ധാരണയില്ല ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ ഒരു ഈ വളരെ ഭംഗിയുള്ള ഒരു ലോട്ടസ് ഫ്ലവർ ആണ് കണ്ടത് അപ്പൊ ഈ ലോട്ടസ് ഫ്ലവർ ചുറ്റും ബ്രഹ്മാവ് പോയി നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല എന്നിട്ട് ആ ബ്രഹ്മ ആ ലോട്ടസ് ഫ്ലവറിന്റെ ആ സ്റ്റെം ആ അതിൽ കൂടെ താഴെ പോയിക്കൊണ്ട് ഇങ്ങനെ പോയി പക്ഷെ ഒരു അതിനൊരു അന്ത്യമില്ല ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബ്രഹ്മാവ് പക്ഷെ അതിൻ്റെ ഒരു ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോ തിരിച്ച് ബ്രഹ്മാവ് മുകളിലേക്ക് വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒച്ചയാണ് കേട്ടത് ഈ ഒച്ചയായിരുന്നു വേദങ്ങൾ ഈ ഒച്ച വന്നത് കൃഷ്ണന്റെ ഓടക്കുഴലിലൂടെയാണ് ഞാൻ പറയണത് ഭാഗവതത്തില് ഈ ബ്രഹ്മാവ് അതാണ് ആദ്യം കേട്ടത് ഈ വേദങ്ങൾ വേദങ്ങൾ കൃഷ്ണന്റെ ഓടക്കുഴലിലൂടെ കേട്ടിട്ട് അത് മനസ്സിലാക്കി ്രഹ്മാവ് ആരാണ് ബ്രഹ്മാവ് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് പറയണ ഒരു പ്രാർത്ഥനയാണ് ബ്രഹ്മ സംഹിത അപ്പൊ അതിൽ പറയുന്നത് ഈശ്വര പരമ കൃഷ്ണ പരമേ ഈശ്വര പരമ കൃഷ്ണ പരമേശ്വരൻ കൃഷ്ണനാണ് കൃഷ്ണ ഹൂസ് നോൺ ആസ് ഗോവിന്ദ ഇസ് ദ സുപ്രീം ഗോഡ് ഹെഡ് ഗോവിന്ദ എന്ന് വെച്ചാൽ എല്ലാ ഡിസയേഴ്സിൻ്റെയും എന്താ പറയുക എല്ലാ ഡിസയറിനും ഫുൾഫിൽ ചെയ്യണ വ്യക്തിയാണ് ഗോവിന്ദ അല്ല അഥവാ ഒരു വേറൊരു അർത്ഥം കൂടിയുണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളുമേ കൺട്രോളുള്ള ആളാണ് ഗോവിന്ദ അപ്പൊ കൃഷ്ണ ഹു ഇസ് നോൺ ഗോവിന്ദ ഇസ് ദ സുപ്രീം ഗോഡ് ഹെഡ് ഈശ്വര പരമ കൃഷ്ണ സച്ചിത് ആനന്ദ വിഗ്രഹ കൃഷ്ണൻ സച്ചിദാനന്ദനാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സച്ചിതാനന്ദ സച്ചിത് വെച്ചാൽ എന്താണ് സത് എന്ന് വെച്ചാൽ എറ്റേണൽ ശാശ്വതം സച്ചിത് ചിത്ത് എന്ന് വെച്ചാൽ ബ്ലിസ്ഫുൾ ഒരു ആങ്സൈറ്റി ഇല്ല ഒരു നിരാശയില്ല ആനന്ദ എപ്പോഴും ഹാപ്പിയാണ് സത് ചിത് ആനന്ദ വിഗ്രഹ വിഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു രൂപമുണ്ട് ഹി ഹാസ് എ ബോഡി എറ്റേണൽ ബ്ലിസ്ഫുൾ സ്പിരിച്വൽ ബോഡി അപ്പോ നമുക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് കൃഷ്ണന്റെ ഒരു ഭാഗമാണ് ഭഗവാന്റെ ഒരു ഭാഗമാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണത് നമ്മൾ ശരിക്കും നമ്മ നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട് പക്ഷെ അതൊക്കെ ചെറിയ തോതിലാണുള്ളത് അതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് അപ്പം ബ്രഹ്മമുണ്ട് പരബ്രഹ്മമുണ്ട് അപ്പം നമ്മൾ പരബ്രഹ്മമല്ല നമ്മ നമ്മുടെ ഉള്ളിൽ പരബ്രഹ്മത്തിന്റെ ഒരു അംശമാണുള്ളത് അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പരബ്രഹ്മത്തിന്റെ എല്ലാ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും അത് പരബ്രഹ്മത്തിന്റെ അത്രയും ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റി ഉണ്ടാവും പക്ഷേ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല അതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഭ്രമം എന്ന് പറയുന്നത് ശരിക്കും ഒരു രൂപമില്ലാത്ത ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഒരു ജ്യോതിയാണ് ഒരു പ്രകാശമാണ് അത് ഈ മായാവാദികൾ ആണ് അത് ഈ എന്താ പറയാ ഭ്രമത്തിൻ്റെ അവരുടെ ഫോക്കസും ഈ യോഗികളൊക്കെ അതിമ്മെയാണ് അവരുടെ ഫുൾ ഫോക്കസ് വെച്ചിട്ട് ആ ഭ്രമത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അവരുടെ പരി അവര് അവര് അതാണ് അവർ ചെയ്യാൻ നോക്കുന്നത് അവരുടെ പരിശ്രമം മൊത്തം അതിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ഭ്രമം കടന്നിട്ടും ഒരു വലിയ സംഭവം ഉണ്ട് ആ സംഭവമാണ് ശ്രീകൃഷ്ണൻ അതുകൊണ്ടാണ് പറയണേ ഭഗവാന് രൂപമുണ്ട് എന്നുള്ളത് ഭഗവാൻ വെറും ഒരു എന്താ പറയാ ഒരു ജ്യോതി അല്ല അല്ലാതെ അരൂപിയല്ല ഭഗവാനും ഒരു രൂപമുണ്ട് ആ രൂപമാണ് സച്ചിതാനന്ദ് എറ്റേണൽ ബ്ലിസ്ഫുൾ സ്പിരിച്വൽ ബോഡി അനാദിർ ആദിർ ഗോവിന്ദ് സർവകാരണ കാരണം ഹിഇസ് ദി ഒറിജിൻ ഓഫ് ഓൾ എല്ലാത്തിൻ്റെയും സോഴ്സ് ആണ് ഹിസ് ദി ഒറിജിൻ അതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത് ആൻഡ് ഹി ഹാസ് നോ അതർ ഒറിജിൻ ആ ഒറിജിൻ അല്ലെങ്കിൽ ആ സോസിന് വേറൊരു ഒറിജിൻ ഇല്ല അതിന് വേറൊരു സോഴ്സ് ഇല്ല ആൻഡ് ഹി ഈസ് ദ പ്രൈം കോസ് ഓഫ് ഓൾ കോസസ് എല്ലാ കാരണത്തിനുമുള്ള കാരണം ഏക കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തില് ഒന്നാമത്തെ ആ കണ്ടത്തിലെ മൂന്നാമത്തെ അധ്യായത്തില് ഇരുപത്തി എട്ടാമത്തെ കൃഷ്ണസ്തു പറയുന്നത് സ്വയം ലോകം യുഗേ ഓൾ ഓഫ് ദി അബവ് മെൻഷൻ ഇൻ കാർണേഷൻസ് ആർ ഐ ദറി പോർഷൻസ് ഓർ പോർഷൻസ് ഓഫ് ദ പ്ലനറി പോർഷൻസ് ഓഫ് ദ ലോർഡ് ബട്ട് ലോർഡ് ശ്രീകൃഷ്ണ ഇസ് ദി ഒറിജിനൽ പേർസണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് അവിടെ കാണാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ശ്രീമദ് ഭാഗവതത്തില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലോർഡ് ശ്രീ കൃഷ്ണ ഭഗവാനാണ് ഏറ്റവും പരമമായ സത്യം അല്ലെങ്കിൽ സുപ്രീമായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഓൾ ഓഫ് ദി അബവ് മെൻഷൻഡ് ഇൻകാർണേഷൻസ് അപ്പോൾ ഈ ശ്ലോകം വരണതിന് മുമ്പ് അതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ ഭഗവാന്റെ ഓരോ അവതാരങ്ങളെ പറ്റി ദശാവതാരം മാത്രമല്ല അതല്ലാതെ പല അവതാരങ്ങളിലും ഭഗവാൻ ഭൂമിയിൽ വന്ന് ഭഗവാന്റെ ലീലകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ അവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ട് അവസാനം പറയാണ് ഓൾ ഓഫ് ദി അബവ് മെൻഷൻ ഇൻകാർണേഷൻസ് ആർ ഐദർ പ്ലനറി പോർഷൻസ് എന്ന് വെച്ചാൽ ഭഗവാന്റെ വേറും ഒരു ചെറിയ പോർഷൻ ആണ് ഓരോ അവതാരങ്ങളും ഭഗവാന്റെ പോർഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ആ അവതാരങ്ങളുടെ തന്നെ ചില ചെറിയ പോർഷൻസ് ആണ് ബാക്കി അവതാരങ്ങൾ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഭഗവാൻ ആരാന്ന് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം അത് സ്വയം ശ്രീകൃഷ്ണനാണ് അപ്പൊ കലയും കലാകാരനും അതിപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ആ ദി ആർട്ട് ആൻഡ് ദി ആർട്ടിസ്റ്റ് എന്ന് പറയും അപ്പോൾ അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കലയും കലാകാരനും ആയി അല്ലെങ്കിൽ കലാസൃഷ്ടിയും കലാകാരനെന്നും പറയാം അപ്പൊ ഈ വാട്ട് ഇസ് ദി ആർട്ട് എന്താണ് ഇവിടുത്തെ കലാ സൃഷ്ടി ഈ നമ്മുടെ മൊത്തമുള്ള ഈ പ്രകൃതിയും ഈ ഭൂമി ഈ യൂണിവേഴ്സ് ഇതൊക്കെയാണ് ഒരു സൃഷ്ടി അപ്പൊ അതിന് പിന്നാലെയുള്ള കലാകാരൻ ആരാണ് അത് ഭഗവാനാണ് സോ നമുക്ക് അത് ഏർ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പാരിസൺ നടത്താം സാർവത്രിക ഭരണകൂടത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഇപ്പോൾ തദ്ദേശ ഭരണകൂടം നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഈ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട് ഒരു സർ സർക്കാരുണ്ട് ആ സർക്കാരിൽ പല പോസ്റ്റിലുള്ള ചില ആൾക്കാരുണ്ട് മന്ത്രിമാരുണ്ട് ഇപ്പോൾ ഏറ്റവും ഹൈ പൊസിഷനിലുള്ളത് നമുക്കറിയാം പ്രധാനമന്ത്രിയാണ് അപ്പം ഈ പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് രാജ്യത്തിലത്തെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേറെ ആൾക്കാരുടെ ആവശ്യമുണ്ട് പ്രധാനമന്ത്രി ഓഫ്കോഴ്സ് അങ്ങേരാണ് ഇത് ഹെഡ് ചെയ്യണത് ഒരു എന്താ പറയുക ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഓർഡേഴ്സ് ഒക്കെ അങ്ങേര് വഴിയാണ് നടത്തിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഉണ്ട് അല്ലേ അപ്പോ അവരല്ലാതെ വേറെ ചില മന്ത്രിമാരൊക്കെ ഉണ്ട് ഇപ്പോ ഹോം മിനിസ്റ്റർ ഉണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ആൾക്കാരെ അവർ വെച്ചിട്ടുണ്ട് ഓരോ ഡ്യൂട്ടീസ് പാലിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലാ സർക്കാരിനും പിന്നിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് പ്രധാനമന്ത്രി രാജ്യം നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു സർക്കാർ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുകയും നിയമലംഘകർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ആ നമ്മൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രശ്നമില്ലാതെ സമാധാനപരമായിട്ട് ഒരു സൊസൈറ്റിയിൽ നമ്മൾ നമ്മുടെ ഒരു ഈ ലൈഫ് എങ്ങനെ മുമ്പോട്ട് പോകും അത് ലംഘിക്കണ ആൾക്കാർക്ക് അതിൻ്റെതായ ശിക്ഷകളും ഇപ്പോൾ ചിലപ്പോൾ ജയിലിൽ ഇട്ടു എന്ന് വരും അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഒരു സിസ്റ്റം ഉണ്ട് അത് സിസ്റ്റം ഫോളോ ചെയ്യാൻ ചില റൂൾസ് ഉണ്ട് അത് ശരിക്കും പാലിക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട് അതിനെയൊക്കെ ഹെഡിയണ ഒരാളുണ്ട് അത് അതാണ് പ്രധാനമന്ത്രി ഇപ്പോ സാർവത്രിക ഭരണകൂടം എന്ന് പറയുമ്പോൾ സാർവത്രിക ഭരണത്തിന് പിന്നിൽ ദൈവമുണ്ട് ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്ന ആളുകൾ സംതൃപ്തരായി ജീവിക്കുകയും നിയമലംഘകർ കഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് കാണാം അതൊരു ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മൾ ആത്മീയമായ ഒരു ജീവിതം നയിക്കുമ്പോൾ അതിൻ്റേതായ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം സമാധാനപരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭഗവത്ഗീത പോലത്തെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഓരോ സന്ദേശങ്ങളും നമ്മൾ പാലിക്കുമ്പോൾ അത് അതിന്റെ ചില റിസൾട്ട്സ് നമുക്ക് പിൽക്കാലത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോ അതാണ് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഇസ് മച്ച് ദ സെയിം വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ സോ അതാണ് തദ്ദേശ ഭരണകൂടവും നമ്മുടെ സാർവത്രിക ഭരണകൂടവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റണത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്

ല ബുദ്ധിയുള്ള ആത്മീയ ആത്മീയപരമായ ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാര് ഈ പരമ പരമസത്യത്തെ കുറിച്ച് അറിയണവര് അവർ ഈ നോൺ ഡ്യുവൽ അഥവാ അദ്വൈതമായ ഈ വസ്തുവിനെ ഭ്രമൻ അല്ലെങ്കിൽ പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ എന്ന് വിളിക്കുന്നു അപ്പോ നമുക്ക് ഭ്രമനിൽ നിന്നും തുടങ്ങാം ഭ്രമൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സന്നിഹിതനാണ് ഭ്രമൻ ഒരു റൂമിൽ മാത്രമുള്ളതോ അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടിയിലുള്ള ഒരു സാധനമൊന്നുമല്ല നമുക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അതെല്ലായിടത്തും അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് അപ്പം ഈ ഭ്രമനാണ് ആ ഒരു വെളിച്ചം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു അതാണ് അതിൻ്റെ കമ്പാരിസൺ അതെല്ലായിടത്തും അതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാം പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു ഈ പരമാത്മാവിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ജീവാത്മാവായിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ജീവാത്മാവ് ഉള്ളപ്പോൾ നമുക്ക് ആ പരമാത്മാവായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതിലൂടെയാണ് നമ്മൾ ഭഗവാനായിട്ട് ദീസ് ആർ കണക്ഷൻ പോയിന്റ് ഭഗവാനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മുടെ മനസ്സിലുള്ളതെല്ലാം അറിയുന്നു നമ്മൾ ചെയ്യണ ഓരോ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട് മിണ്ടാതിരുന്ന അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് ശരിക്കും ഭഗവാൻ സ്വയം ഈ പരമാത്മാവിലൂടെ ഈ ജീവാത്മാവിലൂടെ നമ്മൾ ചെയ്യണ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണ കാര്യങ്ങളൊക്കെ ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടിനും ഒരു സട്ടിൽ ബോഡി ഒരു രൂപമില്ല പക്ഷേ ഇതെല്ലാം ഇത് ഇതെല്ലാം ഉൾക്കൊണ്ടൊരു രൂപമുണ്ട് അതാണ് ഭഗവാൻ ഭഗവാന് ആറ് ഐശ്വര്യങ്ങളുണ്ട് ആറ് ഐശ്വര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹി ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏറ്റവും സുന്ദരമായ രൂപമുള്ള വ്യക്തിയാണ് ഭഗവാൻ ആൻഡ് ഹി ഈസ് മോസ്റ്റ് സ്ട്രോങ് ഏറ്റവും ശക്തിയുള്ള ആളാണ് ഭഗവാൻ മോസ്റ്റ് ഫേമസ് എല്ലാവർക്കും അറിയണ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഭഗവാൻ ആൻഡ് ഹി ഈസ് മോസ്റ്റ് ഓപ്ലൻ്റ് നമുക്ക് ചുറ്റും കാണുന്നതൊക്കെ ഭഗവാന്റെയാണ് ഇറ്റ് ഈസ് ഓൾ ഹിസ് എല്ലാം ഭഗവാന്റെ സ്വത്താണ് ഇറ്റ് ഇസ് ഹിസ് വെൽത്ത് ഹി ഈസ് മോസ്റ്റ് ഓപ്ലൻറ്റ് പിന്നെ ഹി ഈസ് മോസ്റ്റ് നോളജബിൾ എല്ലാ ശാസ്ത്രങ്ങളെ പറ്റിയും എൽ എന്ത് സയൻസ് ആണെങ്കിലും അതിനെ പറ്റിയും എല്ലാ അറിവുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്താണെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാ കാര്യങ്ങളാണെങ്കിലും ഭഗവാൻ അറിയാം ഇനി ഉണ്ടാകാൻ പോണ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഹി ഈസ് ദി മോസ്റ്റ് നോളജിൾ ആൻഡ് ആറാമത്തെ ഹി ഈസ് ദ മോസ്റ്റ് റിനോൺസ്ഡ് എന്നു വെച്ചാൽ ഒന്നിലും ഒരു എന്താ പറയുക അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഭഗവാൻ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഭഗവാൻ ഒരിക്കലും നിരാശ ഉണ്ടാവില്ല എല്ലാത്തിലും ഭഗവാന്റെ ഒരു കൈ ഉണ്ടെങ്കിലും ആഹ് അതിൽ അതിൻ്റെ എന്താ പറയാ ഹിസ് ടോട്ടലി ഫ്രം ഇറ്റ് അതിലെ ഒരു ബന്ധമില്ലാതെയാണ് ഭഗവാന്റെ ഒരു വ്യക്തിത്വം ഭഗവാന്റെ ഒരു പേഴ്സണാലിറ്റി അപ്പൊ ഈ ആറ് ഗുണങ്ങളുള്ള ഏറ്റവും പരമോന്നതനായ വ്യക്തിയാണ് ഭഗവാൻ ആ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ സോ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഭ്രമൻ ദൈവത്തിന്റെ സർവവ്യാപിയായ വശത്തെയാണ് ഭ്രമൻ എന്ന് സൂചിപ്പിക്കുന്നത് പലപ്പോഴും സർവവ്യാപിയായ ആത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു എല്ലായിടത്തും ഉള്ളത് ഓ പൊട്ടൻറ്റ് ഓംണി പ്രസന്റ് ആയിട്ടുള്ള ഒരു ആത്മാവാണ് അത് സർവവ്യാപിയായ ആത്മാവ് ഓൾ അറൗണ്ട് ദ വേൾഡ് അങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം അങ്ങനെ വർണ്ണിപ്പിക്കാം എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമല്ല അതായത് ഇപ്പോ കടൽ കടലിൽ നമുക്കറിയാം ഒരു ലിമിറ്റ് ലിമിറ്റില്ലാതെയാണ് വെള്ളമുള്ളത് ആ കടലിൻ്റെ ഒരു തുള്ളി വെള്ളം എടുത്ത് നമ്മൾ അതിൻ്റെ വയലിട്ടാൽ നമുക്കതിൻ്റെ ഒരു ഉപ്പരസം അറിയാം അതേ ഉപ്പരസമാണ് എത്ര ഒരു ഗ്ലാസ് വെള്ളം കടലിൽ നിന്ന് എടുത്താലും അതേപോലത്തെ ഒരു ഉപ്പരസം തന്നെയാണ് പക്ഷേ ഒരു ചെറിയ തുള്ളിയും ഒരു സമുദ്രത്തെയും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എന്താ നമുക്ക് ഡിഫറൻസ് കാണുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി ഇത് ചെറിയ തോതിലാണെങ്കിലും ആ സമുദ്രത്തിന്റെ എല്ലാ ക്വാളിറ്റീസും കാണിക്കണ്ട അതിന്റെ ഉപ്പ് രസം അതിലുള്ള സോൾട്ടിൻ്റെ കണ്ടന്റ് അതൊക്കെ ഒരേപോലെയാണ് പക്ഷേ ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആണ് ഒരു ഡ്രോപ്പ് തമ്മിലും ഫുൾ ഒരു സീ ഒരു സമുദ്രം തമ്മിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മളും ഭ്രമനും ഭ്രമനും ഭ്രമനിൽ എല്ലാ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും അത് ഒരു ലിമിറ്റ് ഇല്ലാതെയാണ് നമ്മുടെ ഉള്ളിലും അത് എല്ലാ ഉണ്ട് പക്ഷെ അത് ചെറിയ തോതിലാണ് വിയർ നിയർലി ആ റിഫ്ലക്ഷൻ ഒരു ഒരു കണ്ണാടിയിൽ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ കാണുന്ന പോലെയാണ് ഈ ഭ്രമനും ആ നമ്മളൊക്കെയും ആ എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ശാസ്ത്രം പറയുന്നു എല്ലാം ഭ്രമമാണ് ദൈവത്തിൻ്റെ ഈ ശാശ്വത വശം ആത്മാവിനെ ആത്മം എന്ന നിലയിൽ ഒരാളുടെ സ്വന്തം ശാശ്വത സ്വഭാവം മനസ്സിലാക്കുന്നതിലൂടെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഈ ശാശ്വ ദൈവത്തിന്റെ ഈ ശാശ്വതവശം എന്ന് വെച്ചാൽ ദൈവം ശാശ്വതമാണെന്ന് നമുക്കറിയാം അപ്പോൾ ദൈവമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള കണക്ഷൻ എന്താണ് ആത്മാവ് അപ്പോൾ ഈ ആത്മാ നമ്മൾ ഈ ആത്മാവാണ് എന്നുള്ളൊരു എന്താ പറയുക ഒരു ധാരണ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് നമ്മുടെ നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരുത്തുമ്പോഴാണ് നമ്മൾ അറിയണത് നമ്മൾ നമ്മളും ശരിക്കും ശാശ്വതമാണ് ഈ ദേഹം മാത്രം അശാശ്വതമാണെങ്കിലും നമ്മുടെ ശരിക്കുള്ള ഐഡന്റിറ്റി ശാശ്വതമാണെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാം ഇപ്പൊ പരമാത്മാവ് ദൈവം എല്ലായിടത്തും സന്നിഹിതനാണ് അവന്റെ ഉടമസ്ഥാവകാശം എല്ലാത്തിനും ബാധി ബാധകമാണ് ദൈവം എല്ലായിടത്തും സ സന്നിഹിതനാകുന്ന സവിശേഷതയെ പരമാത്മാവെന്ന് വിളിക്കുന്നു ഈ എല്ലായിടത്തുമുള്ള ഒരു ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആ ഒരു സവിശേഷതയാണ് പരമാത്മാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഭ്രമം ഭ്രമം ആ ഒരു ജ്യോതി ആണെങ്കിൽ അതെല്ലായിടത്തും അതിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നത് ഈ പരമാത്മാവിലൂടെയാണ് അത് ശ്രീമദ് ഭാഗവതത്തിലെ മൂന്നാമത്തെ കാണ്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനസ്സിനുള്ളിൽ നാരായണൻ ഭഗവാൻ അർപ്പിച്ച ഒരു ആ ഓക്കെ അപ്പോ അതൊരു കഥയാണ് ഭഗവാന് വേണ്ടിയിട്ട് മനസ്സിനുള്ളിൽ ഒരു ബ്രാഹ്മണൻ പായസം അർപ്പിച്ചിരുന്നു അപ്പോൾ ബ്രാഹ്മണന്റെ കയ്യില് സ്ഥൂല രൂപത്തിൽ പായസം ഇല്ലെങ്കിലും അത് പക്ഷേ ഭഗവാന് അത് എന്തെങ്കിലും ഓഫർ ചെയ്യണം ഒരു ഭോഗ ഓഫർ ചെയ്യണം നൈവേദ്യം പോലെ എന്തെങ്കിലും ഓഫർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അങ്ങേരിക്ക് നല്ല ഭക്തി ഉണ്ടായിരുന്നു ഭക്തിഭാവത്തോടെയാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് അതിൻ്റെ മനസ്സിലൂടെ ഞാൻ ഭഗവാന് വേണ്ടി പായസം അർപ്പിക്കുന്നു എന്ന് അപ്പോൾ ആ പായസം അത് സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം വന്നു എന്നുള്ളതാണ് ആ കഥയിൽ നമ്മൾ പിന്നെ കാണുന്നത് അപ്പോൾ അതാണ് പരമാത്മാവ് നമ്മൾ നമ്മുടെ ആത്മാവിലൂടെ ചില കാര്യങ്ങൾ എന്താ പറയാ നമ്മുടെ മനസ്സിലൂടെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ആത്മാവ് കേൾക്കും അതിപ്പോ ഭഗവാന്റെ എന്താ പറയുക ഭഗവാന്റെ ഭക്തി വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് ആത്മാവ് കേൾക്കും അത് പരമാത്മാവായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കത് നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നാലെയുള്ള ഒരു സയൻസ് പരമാത്മാവ് ഉള്ളിലെ നിയന്ത്രകൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ ദൈവം ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഈ പരമാത്മാവ് ചിലപ്പോൾ ആ അഥവാ സൂപ്പർ സോൾ അഥവാ പരമാത്മാവ് എന്ന് പറയുന്നു ഒരേ വൃക്ഷത്തിൽ ഇരിക്കുന്ന രണ്ട് പക്ഷികളുമായി ആ അപ്പോ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം ഒരു ഒരു മരത്തില് രണ്ട് പക്ഷികള് ഒരേ തരം പക്ഷികള് അവിടെ ഇരിക്കണ്ട് അപ്പൊ ഒരു പക്ഷി രണ്ടാമത്തെ പക്ഷിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ രണ്ടാമത്തെ പക്ഷി എന്താ ചെയ്യണേ ആ മരത്തിലുള്ള ചില ഈ എന്താണ് ഫ്രൂട്ട്സും ചില ബെറീസും അതൊക്കെ ഇങ്ങനെ കടിച്ച് അത് കഴിക്കാനൊക്കെയാണ് നോക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ഒബ്സർവിങ് ദ ബേർഡ് ഓൺ ഇറ്റ് സൈഡ് അതിൻ്റെ അടുത്തുള്ള ആ ഒരു പക്ഷിയെ അതിനെ അത് ഒരു ഒബ്സേർവ് ചെയ്യണേയില്ല അതിൻ്റെ അതിൻ്റെ സൈഡിൽ തന്നെ നോക്കുന്നില്ല അത് സിഗ്നിഫൈ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഇത് ഒരേ തരം പക്ഷി എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ പക്ഷിയെ നോക്കണ പക്ഷിയാണ് ഭഗവാൻ പിന്നെ ഈ മരത്തിലെ ചില ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തിന്നണ പക്ഷിയാണ് നമ്മളെല്ലാവരും അപ്പോൾ ഈ മരം എന്ന് പറയുന്നത് ഈ ഭൂമിയാണ് ഈ പ്രകൃതിയാണ് പ്രകൃതിയിലത്തെ ചില ഭൗതിക എന്താ പറയുക വസ്തുക്കളെ നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുന്നു അതിലാണ് നമ്മുടെ ഫോക്കസ് ഫുൾ ടൈം നമ്മൾ അതിലാണ് എന്താ പറയുക നമ്മുടെ ടൈം ഒക്കെ അതിലേക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണത് അപ്പോൾ അതിന് പകരം ഈ പക്ഷി ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം ഒന്ന് തിരിഞ്ഞിങ്ങിട്ട് ഈ പക്ഷേ നോക്കിയാൽ അവർ ശരിക്കും ഒരു അവരുടെ ഒരു റിഫ്ലക്ഷൻ ആണ് അവര് ഫ്രെൻസാണ് അവർ തമ്മിലൊരു നല്ലൊരു ബന്ധം അവർക്ക് സ്ഥാപിക്കാൻ പറ്റും അപ്പോൾ അതാണ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരും ഈ ഭൗതിക കാര്യങ്ങളിലും താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി ഇത്രയും പരിശ്രമിക്കുന്ന പകരം ഭഗവാന് വേണ്ടി കുറച്ച് സമയം നിലവഴിച്ച് കുറച്ച് നാഭജപമൊക്കെ ചെയ്ത് ഭഗവാനായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിന് ഹെൽപ്പ് ചെയ്യണതാണ് ഈ പരമാത്മാവ് പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു ആത്മാവായിട്ട് ഈ ആത്മാവിലൂടെ നമ്മൾ ഭഗവാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരമാത്മാവ് നമ്മളെ സഹായിക്കുന്നു ഈ പക്ഷികളുടെ കഥ കഠോപനിഷത്തില് ഒരു ഉപമ അങ്ങനെ ഒരു ഉദാഹരണമുണ്ട് ഹൃദയത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ജീവാത്മാവായിട്ട് ഭഗവാൻ വസിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാതെ വേറെ പല കാര്യങ്ങളിലും നമ്മുടെ ഫോക്കസ് നമ്മൾ അതിലേക്ക് നയിക്കുമ്പോഴുള്ള ഉണ്ടാവുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് കഠോപരിഷത്തിൽ ഈ ഉദാഹരണത്തിലൂടെ അവർ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ അഥവാ ശ്യാമസുന്ദർ ഭഗവാന്റെ ആറ് ഗുണങ്ങളെ പറ്റിയാണ് ഇതിൽ ഈ സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഭഗവാന്റെ ആറ് ഗുണങ്ങൾ സൗന്ദര്യം ഞാൻ പറഞ്ഞ പോലെ ഹിഇസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏറ്റവും സൗന്ദര്യമുള്ള രൂപമാണ് ഭഗവാന്റെ രൂപം യശസ് ഫെയിം മോസ്റ്റ് ഫേമസ് പേഴ്സണാലിറ്റി ഈസ് ഗോഡ് കൃഷ്ണ വൈരാഗ്യം പ്രിനൻ ഒന്നിലും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെയാണ് ഓരോ കർമ്മങ്ങളും ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തി ഈസ് മോസ്റ്റ് പവർഫുൾ അവിടെ ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നമുക്കൊരു ഭംഗിയായിട്ടത് ശക്തിയെ പറ്റി അവിടെ ആ ഇമേജിൽ നമുക്ക് കാണാം ഭഗവാൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏഴു ദിവസം ഭഗവാൻ ചെറുവരിലുമെ ഗോ ഗോവർദ്ധന ഹിൽ ഇങ്ങനെ പിടിച്ചത് ആ ലീല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്രയും ശക്തിമാനാണ് ഭഗവാൻ അപ്പോൾ നമുക്ക് തിരിച്ച് ആ മറ്റേ ഇമേജസിലേക്ക് പോവാം യശസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഫേമസ് ഭഗവാൻ ജനിച്ചപ്പോൾ ആ ഗോകുലത്തെ എല്ലാ ആൾക്കാരും വന്ന് ഭഗവാൻ വേണ്ടി അഭിഷേകം നടത്തി ഭഗവാന് കുറെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു അപ്പോൾ ഭഗവാൻ്റെ ഇൻഫ്ലുവൻസ് അത്രയുമായിരുന്നു അതാണ് ദറ്റ്സ് വൈ ഹിസ് മോസ്റ്റ് ഫേമസ് സൗന്ദര്യം ഭഗവാന്റെ കൂടെ എപ്പോഴും ഗോപികന്മാരുണ്ട് എപ്പോഴും ഭഗവാനോട് ആകർഷ ഭഗവാനോടുള്ള ആകർഷ എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് ഭഗവാന്റെ ഒരു സൗന്ദര്യം കാരണമാണ് ആണ് നമുക്ക് എല്ലാവർക്കും വി ഓൾ ലൈക്ക് ദ ബ്യൂട്ടി ഓഫ് ദ ലോഡ് അതിപ്പോ വാത്സല്യ വാത്സല്യഭാവത്തിലൂടെ ആവാം ഭഗവാന്റെ ഈ ഗോപാൽ എന്ന് പറയുന്ന രൂപത്തിൽ ബേബി ഫോം ഇസ് വെരി ബ്യൂട്ടിഫുൾ ഭയങ്കര സുന്ദരമായ രൂപമാണ് ഭഗവാന്റെ ബേബി ആയ ഗോപാൽ എന്നുള്ള ഫോം പിന്നെ വൈരാഗ്യം ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ഹീ നവ ഫോട്ട് ഭഗവാൻ അർജുനന്റെ ഒരു സാരഥി ആയിട്ട് മാത്രമേ യുദ്ധത്തിൽ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ അതുപോലെ ജ്ഞാനം ഹി ഈസ് മോസ്റ്റ് നോളജബിൾ നമുക്കറിയാം അവിടെ ഫോട്ടോഗ്രാഫർ നമുക്ക് കാണാൻ പറ്റുന്നത് ഭഗവാൻ അർജുനനോട് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഈ ഏറ്റവും ഉന്നതമായ ജ്ഞാനം ഭഗവാനിലൂടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് സമ്പത്ത് ഹി ഈസ് മോസ്റ്റ് വെൽത്തി നമുക്കറിയാം ആഹ് എന്ന് പറഞ്ഞ ഭഗവാന്റെ ഫ്രണ്ടിന് വേണ്ടി ഭഗവാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ ഭഗവാന് ഭഗവാന്റെ ഭക്തരെയും ഭഗവാന്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഭഗവാനു വേണ്ടി നമ്മൾ ഭഗവാന് വേണ്ടി സാധന ചെയ്യുമ്പോഴും ഭഗവാനെ സേവ ചെയ്യുമ്പോഴും ഏറ്റവും സമ്പന്നനായ വ്യക്തിക്ക് നമ്മൾ സേവ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസൾട്ട്സും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനെ സേവ ചെയ്യാനും ഭഗവാൻ്റെ ഒക്കെ ചെയ്യാനും എല്ലാവരും പറയണത് ഭഗവാൻ എന്നാൽ പരിമി പരിമിതികളില്ലാത്ത ഐശ്വര്യ ഐശ്വര്യമുള്ളതും ഈ ഭൗതിക ലോകത്തിനപ്പുറം വസിക്കുന്ന ദൈവത്തെ സൂചിപ്പിക്കുന്നു ഭഗവാൻ ഒരു വ്യക്തിയാണ് ഓരോ ആത്മാവിനും ഭഗവാനുമായി നേരിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും സോ നമുക്ക് നമ്മൾ ആ മറന്നുപോയ ഒരു എന്താ പറയാ ഭഗവാനായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം ആഹ് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി ശ്രമിക്കേണ്ടത് അതിൻ്റെ ആ അതിൻ്റെതായ അതിന് അത് ചെയ്യാ അത് ആ പിന്നെയും പുനഃസ്ഥാപിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങള് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദൃശ്യമായത് തെളിയിക്കുന്നത് കാണുന്നതിലൂടെയാണ് ഹേ ധനഞ്ജയ എന്നേക്കാൾ ശ്രേഷ്ഠമായ സത്യമില്ല മുത്തുക്കൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർപ്പി കോർക്കപ്പെട്ടിരിക്കുന്നു എന്നുവെച്ച ഭഗവാൻ ആ നമ്മുടെ ഒരു മുത്തുമാലയിലത്തെ ഒരു സ്ട്രിങ് പോലെയാണ് ആ സ്ട്രിങ്ങുമെ കുറെ മുത്തുക്കളും അല്ലെങ്കിൽ വേറെ ചില ജെംസോ എന്താണെങ്കിലും എല്ലാം ഇങ്ങനെ നമ്മൾ കോർത്ത് വെക്കും അതൊരു നല്ലൊരു മാലയാക്കി നമ്മൾ ഉണ്ടാക്കി വെക്കും അപ്പോൾ ആ ഒരു സ്ട്രിങ്ങും അതുമേ എല്ലാ എന്താ പറയാ ഈ ജെംസോ എന്താണെങ്കിലും അത് അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് ഭഗവാൻ സ്വയം പറയാണ് എന്നേക്കാൾ ശ്രേഷ്ഠമായ സത്യമില്ല പരമസത്യമാണ് ഭഗവാൻ എന്ന് ഭഗവാൻ സ്വയം പറയാണ് അപ്പൊ എന്നിൽ എന്താ പറയുക ഭഗവാൻ പറയാണ് എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നതും അത് ഞാൻ ഞാൻ എന്നെയാണ് എൻ്റെ ഓരോ ക്രിയേഷൻസും അതിൽ 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 എൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രസൻസ് ഉണ്ട് മത്ത മത്ത മത്തഹ പരതരം നാന്യ കിഞ്ചിദസ്തി ധനഞ്ജയ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ മത്ത പരതരം നാന്യ കിഞ്ചിത് അസ്തി ധനഞ്ജയ എന്നെ കാട്ടിലും ശ്രേഷ്ഠമായ സത്യമേ ഇല്ല ഓ ധനഞ്ജയ അർജുനനോട് പറയാണ് സർവ്വമിതം പ്രോതം സൂത്രേ മണിഗണായിവ എല്ലാ ഈ മണികൾ ഒരു സ്ട്രിങ്ങുമ്മെ അല്ലെങ്കിൽ ഒരു നൂലുമ്മെ ആഹ് കെട്ടിക്കോർത്ത് ഉണ്ടാക്കണ പോലെയാണ് ഞാനും എൻ്റെ ചുറ്റുമുള്ള ഈ പ്രകൃതിയും എൻ്റെ ഓരോ സൃഷ്ടികളും അങ്ങനെ ഭഗവാൻ സ്വയം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു ശ്ലോകമാണ് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ യുഗേ യുഗേ ഇൻ ഓർഡർ ടു ഡെലിവർ ദ പയസ് ആൻഡ് ടു ടുഹിലേറ്റ് നല്ലവരായ ആത്മാക്കളെ എന്താ പറയുക ഡെലിവർ ചെയ്യാനും ചീത്ത ആൾക്കാരെ നശിപ്പിക്കാനും പിന്നെ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഓരോ യുഗങ്ങളിലും അവതരിക്കുന്നു എന്ന് ഭഗവാൻ സ്വയം പറയുന്നുണ്ട് ഭഗവത്ഗീതയില് ഭക്തരെ സംരക്ഷിക്കുവാൻ തൻ്റെ ലീല ലീലകളാൽ ഭക്തരെ സന്തോഷ് സന്തോഷിപ്പിക്കാൻ ഭഗവാന് ഭഗവാന്റെ ഭക്തരായിട്ട് ലീലകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആസ്വാദന ഏർ ബോധത്തിലൂടെയാണ് ഓരോ ലീലകളും ഭഗവാൻ ചെയ്യണത് ഭൂമിയിൽ അത് നമുക്കറിയാം ഏത് ലീല എടുത്താലും ആ ഭഗവാൻ അത് ചിരിച്ചുകൊണ്ടാണ് ചെയ്യണത് അത്രയും ആസ്വദിച്ചിട്ടാണ് ഭഗവാൻ ഓരോ ലീലകളും ചെയ്യണത് അസുരന്മാരെ നിഗ്രഹിക്കുവാൻ കുറെ ലീലകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ കംസനെ കൊന്നതാണെങ്കിലും ധേനുക്കാസുരനെ കൊന്നതാണെങ്കിലും അങ്ങനെ പൂതനെ കൊന്നതാണെങ്കിലും അങ്ങനെ ആഹ് നിരവധി അസുരന്മാരെ നിഗ്രഹിക്കുവാൻ ഇപ്പോ രാമൻ രാവണനെ കൊന്ന പോലെ ഇതൊക്കെ ഓരോ ഇലീലകളാണ് നമുക്കറിയാം ആസ്വരിക മനോഭാവം തുടച്ചു മാറ്റാൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഡെമഡിക് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആസ്വരിക മനോഭാവം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ച് വരുന്നു അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബുദ്ധ ഭഗവാന്റെ അവതാരമാണ് അപ്പോൾ ഗൗതമ ഗൗതമബുദ്ധയായിട്ട് വന്നപ്പോൾ ഭഗവാൻ ആരെയും എന്താ പറയുക ഒന്നും നിഗ്രഹിച്ചില്ലെങ്കിൽ എന്താ പറയുക നിഗ്രഹിച്ചില്ലെങ്കിലും എല്ലാവരുടെ മനസ്സിന്നും ഒരു ആസ്വരിക മനോഭാവം മാറ്റി എന്നുള്ളതാണ് ആ അവതാരത്തിൻ്റെ ഒരു പ്രത്യേകത ധർമ്മം പുനഃസ്ഥാപിക്കാൻ അപ്പോ ഒരു ഓരോ യുഗങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അസുരന്മാരാണെങ്കിലും മനുഷ്യരാണെങ്കിലും ധർമ്മം പാലിക്കാതെ എല്ലാവർക്കും ആ ദുഃഖം മാത്രമുള്ള ഒരു കാലത്താണ് ഭഗവാൻ ഒരു ആ ഭഗവാൻ അവതരിച്ച് വരുന്നതും ആ ധർമ്മം പിന്നെ പുനഃസ്ഥാപിക്കുന്നതും തിന്മകൾ തിരുത്താനും യുഗം യുഗംതോറും അവതരിക്കും തിന്മകൾ തിരുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ യുഗംതോറും അവതരിക്കും എന്ന് ഭഗവാൻ സ്വയം പറയുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഈ കലിയുഗത്തിലെ ഭഗവാൻ അവസാനം കൽക്കിയായിട്ട് വരും എന്ന് പറയുന്നത് എല്ലാവരെയും ആ ആ സമയത്ത് തീരെ ധർമ്മമേ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കൽക്കി അവതാരം ഇനി വരാൻ പോകുന്നത് അപ്പൊ ആ സമയത്ത് ധർമ്മം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു നിലയിൽ എത്തുമ്പോഴാണ് ഭഗവാൻ കൽക്കിയായിട്ട് വന്ന് എല്ലാ അവസരന്മാരെയും ചീത്ത ആൾക്കാരെയും നശിപ്പിച്ച് ഈ ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഭഗവാൻ എങ്ങനെ അവതരിക്കുന്നു നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു ബ്രീഫായിട്ട് കാണാം അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് പല പല അവതാരങ്ങളാണ് ഭഗവാൻ ഭഗവാന്റെ ഏറ്റവും ഏറ്റവും മുകളിൽ നമുക്ക് കാണാം ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നുണ്ട് ഭഗവാന്റെ രണ്ട് സൈഡിലും ഒന്ന് ക്ഷീരോധകശായി വിഷ്ണു ഒന്ന് വിഷ്ണു ആണ് പിന്നെ അതല്ലാതെ കാരണദോ വിഷ്ണു ഉണ്ട് പിന്നെ ഭഗവാന്റെ വേറെ ചില രൂപങ്ങൾ എന്താ വരാഹ വരാഹം മത്സ്യം പിന്നെ ഓരോ ഇപ്പം നാരദനും നാരദനിലും ഭഗവാന്റെ ഒരു അംശമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് നാരദനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് നരനാരായണ ഋഷി പിന്നെ കൂർമാവതാരം പിന്നെ വ്യാസദേവൻ വ്യാസദേവൻ ഭഗവാന്റെ അവതാരമെന്നാണ് പറയണത് പിന്നെ അതുപോലെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണബലറാമായിട്ട് സ്വയം ഭഗവാൻ വന്നു അതുപോലെ വാമനമൂർത്തിയായിട്ടും പരശുരാമനായിട്ടും നരസിംഹമായിട്ടും മോഹിനിയായിട്ടും പിന്നെ ജീസസ് ക്രൈസ്റ്റായിട്ട് രാമനും ലക്ഷ്മണനായിട്ട് പിന്നെ ഗൗതമ ബുദ്ധിയായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തെന്ന് പറയുമ്പോൾ അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് അറുന്നൂറ് വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ഗൗരംഗ എന്ന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരുന്നു ഇനി വരാൻ പോകുന്നതാണ് കൽക്കിയായിട്ട് നമുക്ക് അവസാനം അവിടെ കാണാം അപ്പോൾ കൃഷ്ണന്റെ ചില പൊട്ടൻസീസ് ആണ് അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് ഉത്ഭവിച്ച ചില എന്താ ശക്തികളാണ് നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്നത് ഒന്ന് ബ്രഹ്മാവ് ബ്രഹ്മാവ് ആണ് എല്ലാത്തിൻ്റെയും എന്താ പറയുക ക്രിയേറ്റർ അല്ലേ പിന്നെ ലക്ഷ്മിജി എന്ന് വെച്ചാൽ മഹാലക്ഷ്മി അതും ഭഗവാന്റെ ഒരു പൊട്ടൻസിയാണ് അതുപോലെ തന്നെ ശിവ ലോർഡ് ശിവ ശിവ ഭഗവാൻ ഭഗവാന്റെ ഒരു റിഫ്ലക്ഷനാണ് ഒരു പൊട്ടൻസിയാണ് ഒരു ശക്തിയാണ് പിന്നെ ദ ഫോർ കുമാരാസ് നാല് കുമാരന്മാർ അപ്പോ ഇവരുടെ ഒക്കെ ഇവരൊക്കെ ഭഗവാനായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ഓരോരോ പരമ്പരകളുണ്ട് ഇപ്പോൾ ബ്രഹ്മാവിന്റെ പരമ്പരയാണ് മധവാചാര്യരുടെ പരമ്പര അതുപോലെ മഹാലക്ഷ്മിയുടെ പരമ്പരയാണ് രാമാനുജാചാര്യ പരമ്പര ശിവഭഗവാന്റെ നോക്കുമ്പോൾ അത് വിഷ്ണു സ്വാമി എന്ന് പറഞ്ഞ മഹർഷിയുടെ പരമ്പരയാണ് ആ പരമ്പര പിന്നെ ഫോർ കുമാരാസിന്റെ പരമ്പരയാണ് നിംബർ നിമ്പർക്കാചാര്യ എന്ന് പറഞ്ഞ ഋഷിയുടെ പരമ്പര അപ്പൊ അവരൊക്കെ ഓരോരോ ആചാര്യന്മാരാണ് ബ്രഹ്മമാധവ ഗൗഡിയ സമ്പ്രദായം പറയും പിന്നെ ശ്രീ ശ്രീ ശ്രീസമ്പ്രദായമാണ് ശ്രീരംഗത്തില് വൈഷ്ണവാസ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമ്പ്രദായമാണ് ശ്രീസമ്പ്രദായം കുമാരസമ്പ്രദായം അതാണ് നമ്മൾ കണ്ട നിമ്പ നിംബർക്കാചാര്യയുടെ ആ നാല് കുമാരന്മാരുടെ സമ്പ്രദായമാണ് കുമാരസമ്പ്രദായം രുദ്രസമ്പ്രദായമാണ് ശിവൻ്റെ സമ്പ്രദായം ശ്രീസമ്പ്രദായം അപ്പോൾ ബ്രഹ്മമാധവ ഗൗഡിയ സമ്പ്രദായം ശ്രീസമ്പ്രദായം കുമാരസമ്പ്രദായം രുദ്രസമ്പ്രദായം ഇതൊക്കെ ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം ക്വിശലൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തു ഒന്ന് വരും പിന്നെ ചില ശാസ്ത്രങ്ങളാണ് പ്രണവമന്ത്രം ഓം പിന്നെ ചതുർവേദങ്ങൾ നമുക്കറിയാം ചതുർവേദങ്ങളെ പറ്റി ഉപവേദങ്ങൾ ഉപോ വേദാന്ത സൂത്രങ്ങൾ ബ്രഹ്മസൂത്രങ്ങൾ ഉപ എന്താണ് ഉപനിഷതുകൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഇതൊക്കെ ഓരോ ശാസ്ത്രങ്ങൾ അപ്പം നമ്മൾ ശരിക്കും ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ എന്താ പറയുക രണ്ട് സഹായിക്കണ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പരമ്പര അഥവാ അല്ലെങ്കിൽ ആചാര്യന്മാരും ശാസ്ത്രവും ഗുരു സാധു ശാസ്ത്ര ഈ മൂന്ന് ഫാക്ടേഴ്സാണ് ഒരാളെ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാനുള്ളത് അപ്പൊ എൻ്റെ കടമ എൻ്റെ കർമ്മം എന്താണ് അതിനി എന്താന്ന് കാണാം ചതുർവിധ ഭജന്തേ മാം ജനാഹ് സുഖൃതിനോർജുന അർത്ഥോ ജിജ്ഞാസുർദ്ധാർത്ഥി ജ്ഞാനീ ച ഭരതാർഷഭ എന്നുവെച്ചാൽ നാ ഭഗവാൻ പറയാണ് നാല് തരം ആൾക്കാരാണ് എന്നെ അപ്രോച്ച് ചെയ്യണത് അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കണത് അപ്പോ അത് ഒരാള് അയാളുടെ എന്താ പറയാ ഒരു വിദ്യക്ക് വേണ്ടിയാവാം ഒരു ഒരു ടൈപ്പ് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാവാം ചിലപ്പോൾ വിദ്യക്ക് വേണ്ടിയാവാം അല്ലെങ്കി ആ എന്താ പറയാ പണത്തിന് വേണ്ടിയാവാം രണ്ടാമത്തെ ഒരാൾ അയാളുടെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് അപ്രോച്ച് ചെയ്യണത് മൂന്നാമത്തെ ഒരാള് ഭഗവാനെ വെറുതെ എന്താ പറയുക ഒബ്സേർവ് ചെയ്യാൻ ഭഗവാന്റെ ഓരോ ക്വാളിറ്റീസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമ മൂന്നാമത്തെ ആ ടൈപ്പ് ആൾക്കാരാണ് ഭഗവാനെ അപ്രോച്ച് ചെയ്യണത് നാലാമത്തെ ടൈപ്പാണ് നിരാശരായ ആൾക്കാർ അവര് ചിലപ്പോൾ നമ്മളൊക്കെ പറയാറില്ലേ എന്തൊരു എന്താണ് പരീക്ഷണമാണിത് ഭഗവാനെ എങ്ങനെ നമ്മളെ ഭയങ്കര ദുഃഖത്തിൽ എന്തിനാണ് നമ്മളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത് ഇതിനൊരു പരിഹാരമില്ലേ എന്ന് നമ്മള് ഇങ്ങനെ ഭഗവാനോട് ചോദിക്കാറുണ്ട് അത് ഒരു തരം പ്രാർത്ഥനയാണ് നമ്മൾ ഭഗവാനെ അപ്രോച്ച് ചെയ്യുക അപ്പൊ അങ്ങനെയാണ് നാല് തരം ആൾക്കാർ ചതുർവിധ ഭജന്തേ മാം അപ്പൊ മനുഷ്യധർമ്മം മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ കടമ മനുഷ്യധർമ്മം എന്താണ് നമ്മൾ ഈ മനുഷ്യ ജീവിതം ആഹ് ശരിക്കും പറഞ്ഞ ഭാഗവതത്തിലും പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എട്ടു ലക്ഷത്തി നാൽപ്പതിനായിരം തരം സ്പീഷീസ് അങ്ങനത്തെ ജീവജാലങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതിലൊരു തരമാണ് മനുഷ്യജന്മം അപ്പൊ ഈ മനുഷ്യജന്മവും ബാക്കി ലക്ഷക്കണക്കിനുള്ള സ്പീഷീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യന് ബുദ്ധി പിന്നെ മനസ്സ് എന്നുള്ളൊരു എക്സ്ട്രാ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാ വന്നിരിക്കണത് എന്നുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശക്തി ഈ മനുഷ്യ ജന്മ ജീവിതത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി പ്രഷ്യസ് ഗിഫ്റ്റ് ഒരു സമ്മാനമാണ് ഈ മനുഷ്യ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മോക്ഷം പ്രാപിച്ച് പിന്നെയും ഈ എന്താ പറയുക ജന്മമൃത്യു ജനാവധി എന്നുള്ള ഒരു സൈക്കിളിൽ നിന്ന് മോചനം നേടാൻ ഈ മനുഷ്യജന്മമാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യധർമ്മം എന്താണ് ഭഗവാന്റെ സേവ ചെയ്യുക ഭഗവാനെ ഭഗവാന്റെ ലീലകളെ പറ്റിക്കേക്കുക ഭഗവാന്റെ നാമജപം ചെയ്യുക ഇതാണ് നമ്മുടെ മനുഷ്യധർമ്മം അത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ സന്ദേശം മനസ്സിലാക്കുക ഭഗവാന്റെ സന്ദേശം ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഭഗവാന്റെ സന്ദേശം മനസ്സിലാക്കുക ഭഗവാന്റെ പദ്ധതിയുമായി യോജിക്കുക ഭഗവാന്റെ നമുക്ക് നമുക്ക് വേണ്ടി ഭഗവാൻ ഉണ്ടാക്കിയ ഒരു പദ്ധതിയുണ്ട് വി ഹാവ് ടു ഫോളോ ദാറ്റ് അത് നമ്മൾ ഭഗവാന്റെ ഒരു ഡിസിഷനായിട്ട് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളത് ഫോളോ ചെയ്യുക നമ്മുടെ ജീവിതത്തിന് വേണ്ട തിരുത്തലുകൾ ചെയ്യുക നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഫോർ എ സിംപിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം ഭഗവത്ഗീതയിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ ആത്മീയത പരിശീലിക്കുക ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതിനെ പറ്റി ആ ഉപനിഷതുകളിലും പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തില് നാമജപം പോലത്തെ ഏഹ് ഒരു എന്താ പറയാ ഒരു യജ്ഞ വേറെ ഒരു ഉത്തമമായ വേറൊരു യജ്ഞ ഇല്ല അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കൃഷ്ണന്റെ നാമം ഭജിക്കണം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലണം ഭഗവാന്റെ ആ സന്നിധിയാകുന്ന വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക വി ഹവ് ടു ഗോ ബാക്ക് ടു ഗോഡ് ആൻഡ് ബാക്ക് ടു അവർ ഒറിജിനൽ ഹോം ഭഗവാന്റെ സന്നിധിയാകുന്ന വീട്ടിലേക്ക് ഗോലോക ബൃന്ദാവനത്തിലേക്ക് നമുക്ക് തിരിച്ചു മടങ്ങണം ഹൂർ നോസ് മീ ആൻഡ് കംസ് ടു മീ എൻ ഫേത്ത് ആൻഡ് പ്രാക്ടീസസ് സ്പിരിച്വാലിറ്റി വിത്ത് ഡെഡിക്കേഷൻ ഇസ് വെരി ഇഡിയർ ടു മീ സച്ച് എ പേഴ്സൺ വിൽ കം ടു മീ ആൻഡ് ലിവ് വിത്ത് മീ എന്ന് പത്താമത്തെ അദ്ധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ആ എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ വിശ്വസിക്കുന്ന എന്നോട് വിശ്വ വിശ്വാസത്തോടെ എന്റെ അരികിൽ വരുന്നവർ ആത്മീയത പ്രാക്ടീസ് ചെയ്യണത് പാലിക്കുന്നവരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണവരും എനിക്ക് വളരെ പ്രിയകരമായ ആൾക്കാരാണെന്ന് ഭഗവാൻ സ്വയം പറയുന്നുണ്ട് സ്വച്ച് എ പേഴ്സൺ വെൽക്കം ടു മീ ആൻഡ് ലിവ് വിത്ത് മീ ഇങ്ങനത്തെ ഒരു വാക്ക് ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരാൾ എൻ്റെ അടുത്ത് വരും എൻ്റെ കൂടെ ജീവിക്കും എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിലെ പത്താമത്തെ അധ്യായത്തിൽ പറയുന്നത് വൃക്ഷവുമായുള്ള സാമ്യം ശ്രീകൃഷ്ണനാണ് വേർ വേരും തായത്തിടെയും ആചാര്യന്മാരും ശാസ്ത്രവും ശാഖകളാകുന്നു ജീവാത്മാവ് ഇലകളാകുന്നു ഓക്കെ അപ്പോ ഈ ഒരു വൃക്ഷം നമുക്കിതൊന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാന്ന് വെച്ചാൽ ഈ വൃക്ഷത്തിൽ നമുക്ക് ഇടയിൽ ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വയം അവതാരമാണ് ആ വൃക്ഷത്തിന്റെ ആ ട്രങ്കും റൂട്ട്സും വേരും തായ് തടി തായ് തടിയും വൃക്ഷത്തിന്റെ തടിയും ഭഗവാനാണ് ശ്രീകൃഷ്ണനാണ് ആ ശ്രീകൃഷ്ണന്റെ ആ ഭഗവാന്റെ ആ മരത്തിന്റെ ഓരോ ശാഖകളാണ് ആചാര്യന്മാരും ശാസ്ത്രവും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഓരോ പരമ്പ പരമ്പരകളും അപ്പൊ ആ ശാഖകളിൽ നമുക്ക് കാണാം ആ അദ്വൈതാചാര്യ നിൽക്കുന്നുണ്ട് നിത്യാനന്ദ പ്രഭു നിൽക്കുന്നുണ്ട് അങ്ങനത്തെ പല പല ഡിവോട്ടീസ് ഓരോ ആചാര്യന്മാര് അവിടെ നിൽക്കുന്നുണ്ട് ഓരോ ഇലകളും ജീവാത്മാക്കളാണ് അപ്പോൾ ഒരു ഇലയായിട്ട് ഈ ഭരത്തിൽ ഒരു ഇലയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ ശാഖയായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ എന്താ പറയുക സ്ട്രോങ് ആക്കണം ആ ശാഖയായിട്ടുള്ള കണക്ഷൻ സ്ട്രോങ് ആക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഭഗവാനായിട്ടുള്ള കണക്ഷൻ സ്ട്രോങ് ആവും അവിടെ കാണാം ഒരു ഭക്തൻ ആ എന്താ പറയുക വേരിൽക്ക് ഇങ്ങനെ വെള്ളമൊഴിക്കണത് ആ വെള്ളം ഭക്തിയാണ് ആ ഭക്തി ആ ഭക്തിയുടെ ആ വെള്ളം നമുക്കറിയാലോ നമുക്കറിയാമല്ലോ ഫോട്ടോസിന്തസിൻ്റെ പ്രോസസ്സ് വെള്ളം ഒഴിക്കുമ്പോഴേ ഈ ഇലകളിൽ ഫോട്ടോസിന്തസിസ് ഉണ്ടായിട്ട് ആ ഇലകൾക്കുള്ള ഭക്ഷണം അവർ തയ്യാറാക്കണതും അങ്ങനെയാണ് ആ ഒരു മരം നിലനിൽക്കണത് അപ്പോൾ ഈ ഭക്തിയുടെ ഈ എന്താ പറയുക ഈ വെള്ളം അല്ലെങ്കിൽ ആ ഒരു എനർജി അത് ഈ ഓരോ ശാഖകളിലൂടെയാണ് ഓരോ ഇലകൾക്കും പോകണത് അപ്പം നമ്മൾ ഈ ശാഖയായിട്ടുള്ള ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ നമുക്ക് ഭഗവാനായിട്ടുള്ള കണക്ഷൻ നമുക്ക് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കൃഷ്ണൻ അർജുനനും കൃഷ്ണനും അർജുന ഒപ്പം നമ്മൾ ആവശ്യപ്പെടുന്നതൊന്നും എന്തും ഭഗവാൻ നൽകുന്നു അർജുനനെ പോലെ ബുദ്ധിമാനായിരിക്കുക ദുര്യോധനെ പോലെ കൃപണനാകരുത് അപ്പൊ നമുക്ക് ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോന്നറിയില്ല മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആ പാണ്ഡവരും കൗരവരും അവരുടെ ഈ എന്താ പറയുക ഓരോരോ ആർമീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രാ രാജാക്കന്മാരെയും പോയി കണ്ട് അവരുടെ ഓരോ അലയൻസസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അവരുടെ എന്താ പറയുക സേനകൾ തയ്യാറാക്കണത് അപ്പം അവസാനം ഇപ്പൊ രണ്ടുപേരും കൃഷ്ണന്റെ എന്താ പറയുക സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ് ദുര്യോധനനും അർജുനനും രണ്ടുപേരും കൃഷ്ണനായിട്ടുള്ള റിലേഷൻ ഉണ്ടല്ലോ അപ്പോൾ അവര് വരുമ്പോൾ കൃഷ്ണൻ അപ്പോൾ ഉറങ്ങായിരുന്നു ഹി വാസ് ടേക്കിംഗ് റെസ്റ്റ് അപ്പോ കൃഷ്ണന്റെ തലഭാഗത്തിൽ ഒരു ചേർ അവിടെ പോയി ദുര്യോധന ഇരുന്നു അവിടെ പോയി ദുര്യോധന ഇരുന്നു കൃഷ്ണന്റെ കാൽ കാൽഭാഗത്താണ് അർജുനൻ പോയിരുന്നത് അപ്പോ കൃഷ്ണൻ ആദ്യം എണീറ്റപ്പോ അർജുനനെയാണ് കാണുന്നത് അപ്പോ ചോദിച്ചു എന്താണ് എന്തിനാ ആ വന്നിരിക്കണേ രണ്ടുപേരും അപ്പോ ദുര്യോധനൻ പിന്നീന്ന് പറയും എനിക്ക് കൃഷ്ണന്റെ സഹായം വേണം യുദ്ധത്തിന് വേണ്ടി അപ്പോ കൃഷ്ണന്റെ അക്ഷൗഹിണി സേന നാരായണി സേന അത് എനിക്ക് എൻ്റെ സേനയ്ക്ക് വേണ്ടി കൃഷ്ണൻ തരണം എന്ന് പറയും അപ്പൊ കൃഷ്ണൻ ശരി എടുത്തോളൂ എന്ന് വേണമെങ്കിലും എടുത്തോളൂ എന്ന് ദുര്യോധനനോട് പറയും അപ്പൊ അർജുനനോട് ചോദിക്കും അർജുനൻ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയും എനിക്കൊന്നും വേണ്ട കൃഷ്ണൻ എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് മാത്രമേ ഒരു ആഗ്രഹം അർജുനൻ പറയണത് അപ്പോ അതാണ് പറയുന്നത് അർജുനനെ പോലെ ബുദ്ധിമാനായിരിക്കുക ദുര്യോധനെ പോലെ കൃപണനാകരുത് കൃപക്ക് വേണ്ടി ഭഗവാനോട് ബുദ്ധിപൂർവം അപേക്ഷിക്കുക ഓക്കെ സോ വി ഹാവ് ഓൾമോസ്റ്റ് കം ടു ദി എൻഡ് ഇതാണ് ലാസ്റ്റ് സ്ലൈഡ് ആ അടുത്തത് എന്താണ് സെർച്ച് ഫോർ ഹാപ്പിനെസ് സന്തോഷത്തിനുള്ള നമ്മുടെ ഒരു എന്താ പറയുക അല്ലെ സന്തോഷത്തിനായി തിരയുക പിന്നെ കർമ്മ ഗുഡ് ഓർ ബാഡ് വാട്ട് യു പുട്ട് ഔട്ട് കംസ് ബാക്ക് ടു യു അപ്പോൾ നല്ല കർമ്മം ചെയ്താൽ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടും ചീത്ത കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടും അതാണ് കർമ്മത്തിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ നല്ലതോ ചീത്തയോ നിങ്ങളിലേക്ക് മടങ്ങി വരും നമുക്ക് അവിടെ കാണാം ഡോമിനോസ് ആയിട്ട് കുറേ ഇങ്ങനെ ഡോമിനോസ് ബ്രിക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഒരു ഡോമിനോ തള്ളുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഡോമിനോസ് ഇങ്ങനെ ചുറ്റി അങ്ങനെ ഓരോ ഡോമിനോ ഇങ്ങനെ വീണ് 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 വരും പക്ഷെ അയാൾ മനസ്സിലാക്കാത്തത് അയാളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഡോമിനോ തള്ളിയപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഡോമിനോ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അത് ഇയാളുടെ നേത്ത് വീഴാൻ സോ അത് നമ്മുടെ ദാറ്റ് ഈസ് ദ ഫിലോസഫി ഓഫ് കർമ്മ വാട്ട് വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് അല്ലേ സോ ഇതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം സോ അതോടെ ഇന്നത്തെ സെഷൻ ഇവിടെ നമുക്ക് അവസാനിക്കാം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് ഇനി വി സ്റ്റിൽ ഹാവ് എൻ അതർ ട്വൻറ്റി മിനിറ്റ്സ് ആർക്കെങ്കിലും വല്ല ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വല്ല കമൻസോ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ റീക്യാപ്പ് ആവാം ഇന്ന് നമ്മൾ കണ്ടത് എന്താണ് പെട്ടെന്ന് നമുക്കൊന്ന് ഒരു റീക്യാപ്പ് അടിക്കാം ആരാണ് ഭഗവാൻ ഉള്ള ആരാണ് ദൈവം എന്നുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കിന്ന് കിട്ടി ഈ മുഴുവൻ പ്രപഞ്ചം ഉണ്ടാക്കുന്ന ഒരു സൂത്രധാരൻ ആരാണ് അതാണ് ഭഗവാൻ അതാണ് ഈശ്വരൻ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് നമുക്ക് കിട്ടി ഹൂ ഈസ് ഗോഡ് ആരാണ് ദൈവം അപ്പോൾ ആരാണ് ഈ മനോഹരവും ആകർഷണീയവുമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണത് അത് അതാരാണ് പരിപാലിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു ആൻസർ ആണ് അത് ദൈവമാണെന്ന് ഇപ്പൊ ദൈവത്തെ പറ്റി ആരാണ് ഈശ്വരൻ കൃഷ്ണനാണ് ഈശ്വരൻ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടി പിന്നെ തൃഷ്ണന്റെ ആ ഭരണകൂടം അതെങ്ങനെയാണ് ആ ഫോളോ ചെയ്യണത് അതിൻ്റെ ആ ഭരണത്തിന് പിന്നിൽ ദൈവമാണ് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടി അത് നമ്മൾ മനസ്സിലാക്കി ഭഗവാനും പരമാത്മാവും ഭ്രഹ്മും ആരാ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റ നമ്മൾ മനസ്സിലാക്കി ഭ്രഹ്മെ പറ്റി വിശദമായിട്ട് കണ്ടു പരമാത്മാവിനെ പറ്റി കണ്ടു ആഹ് ഭഗവാൻ ആരാന്നുള്ള ഭഗവാന്റെ ആറ് ഗുണങ്ങളെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഭഗവാൻ എങ്ങനെ അവതരിക്കുന്നു ഭഗവാന്റെ ഓരോ എന്താ പറയാ പരമ്പരകളെ പറ്റി നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭഗവാനെ മനസ്സിലാവാൻ വേണ്ടി ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രങ്ങൾ പഠിക്കണം എന്നുള്ള ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി പിന്നെ എന്റെ കടമ എന്താണ് എന്ന് നമ്മൾ കണ്ടു അതിനുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടു ആ പിന്നെ ഭഗവാനായിട്ടുള്ള നമ്മുടെ ഈ കണക്ഷൻ എങ്ങനെയാണ് തിരിച്ച് നമ്മൾ എന്താ ആ ബന്ധം എങ്ങനെയാ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു ഭക്തിയുടെ മാർഗത്തിലൂടെയും ഓരോ ശാഖകളിലൂടെ പര പരമ്പരയിലൂടെ ഗുരുവിൻ്റെ വാക്ക് അനുസരിച്ച് ശാസ്ത്രങ്ങൾ പഠിച്ചാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടതും ഭഗവാനായിട്ടുള്ള നമ്മുടെ ബന്ധം പിന്നെ പുനഃസ്ഥാപിക്കേണ്ടതും ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി സോ ഐ ഹാവ് സമറൈസ്ഡ് ഇന്നത്തെ ക്ലാസ് എന്താ നമ്മൾ ഇതുവരെ ചെയ്തത് നമ്മൾ സമറൈസ് ചെയ്തു ആർക്കെങ്കിലും വല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം നമുക്ക് ഇനിയും ഒരു പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് any ക്വസ്റ്റ്യൻസ് എനി കമൻസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വിടാം അല്ലെങ്കിൽ അഡ്മിട്ട് ചെയ്ത് പറയാം ഓക്കെ സോ അതോടെ ഇന്നത്തെ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നാളത്തെ സെഷൻ ഇതേ സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്താൽ മതി ഏഴ് മണി ആകുമ്പോഴത്തേക്കും ഒരു സിക്സ് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി ആവുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യുക കറക്റ്റ് സമയത്ത് നമുക്ക് തുടങ്ങിയ ഇപ്പോൾ സീറ്റ്സ് നോട്ടി വൺ എയ്റ്റ് തേർട്ടി അപ്പോൾ എട്ടരയ്ക്കുള്ളിൽ നമുക്ക് കറക്റ്റായിട്ട് തീർക്കാം വെരി നൈസ് സെഷൻ താങ്ക് യു പ്രഭുജി ഹരികൃഷ്ണ കൃഷ്ണ താങ്ക് യു സുഭദ്ര മാത്തജി താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഫീഡ്ബാക്ക് ഓക്കെ താങ്ക് യു വെരി വൺ താങ്ക് യു സോ മച്ച് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഇനി മീറ്റിംഗ് വിടാം നമുക്ക് ഈ റൂം ക്ലോസ് ചെയ്യാം ഹരിബോൾ വെരി നൈസ് സെഷൻ താങ്ക് യു ഭാഗ്യനാഥ് പ്രഭു താങ്ക് യു ശീബ മാതാജി താങ്ക് യു സുഭദ്ര മാതാജി Okay, thank you. Hare Krishna. Hare Krishna.